ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ പെടാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇവിടെ ഹലാലുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു. വളരെ പെട്ടെന്നാണ് ഹലാലിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടായത്. ഉടനെ തന്നെ അവരെടുത്ത തീരുമാനം ഹലാൽ ഹോട്ടലുകളുടെ മുഴുവനും കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് മാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി വരെ പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടുള്ള, അതായത് ബേസ് ബ്ലാക്കും അതുപോലെ തന്നെ യെല്ലോ ആൻഡ് വൈറ്റ് എഴുത്തുമായിട്ടുള്ള ബോർഡുകൾ കാണാം. ആ ബോർഡുകളെല്ലാം തന്നെ ഈ ഹലാൽ ഹോട്ടലുകളാണ്. ഒരു ദിവസം കൊണ്ട് അവര് ഈ മാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ബോർഡ് മാറ്റി. വാസ്തവത്തിൽ ISന്റെ അടയാളം എന്താ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോ ലോക ആഗോള ഭീകരന്മാരുടെ വേരുകൾ അത് അച്യുതാനന്ദൻ മനസ്സിലാക്കി. അതുകൊണ്ട് സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞു, ആഗോള ഭീകര കേന്ദ്രത്തിന്റെ ഒരു തടവറയായി കേരളം മാറുന്നു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അങ്ങയോട് ചോദിക്കുകയാണ്, ഈ ഹലാൽ വിൽക്കുന്നതാണോ അതോ ഹലാൽ നിർബന്ധിക്കുന്നതാണോ ഭീകരത? അല്ല, അത് ഇതിലെ വിഷയം എന്താ വെച്ചാൽ, നിങ്ങളിതിനെ പെട്ടെന്ന് ഹലാൽ എന്ന് പറഞ്ഞാൽ ഉടനെ ഭീകരതയാണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. അത് ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു ജനതയുടെ ജീവിതത്തെ മാറ്റിയാണ്. ഒരു ജനതയുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടതായ ഭക്ഷണം, അവർക്ക് വേണ്ടതായ വസ്ത്രം, അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു വേറൊരു ഒരു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ ഇന്ന് കേരളത്തിലെ ഭക്ഷണ രീതിയെ കുറിച്ച് ചിന്തിച്ചാൽ തനതായ നാടൻ ഭക്ഷണശാല ഇല്ല. ഇന്ന് അറേബ്യൻ ഫുഡാണ് കേരളത്തിൽ. അറേബ്യൻ ഫുഡ് കഴിക്കുന്നത് തെറ്റാണോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല, അത് ഭീകരതയല്ല. പക്ഷേ അത് വളരെ ബോധപൂർവമായ നമ്മുടെ സംസ്കാരത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ ഹലാൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ കഴിച്ചാൽ മതി എന്നുള്ള ഒരു ചോദ്യമുണ്ട്, ഒരു ഉത്തരവുമുണ്ട്. വേണ കഴിച്ചാൽ മതി, ഹലാൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഹലാൽ മാത്രമായി മാറുന്നു, ഹലാൽ ഹോട്ടലുകൾ അത് വളരെ കൃത്യമായി നടക്കുന്നു. നമ്മുടെ നാട് മതേതരത്വത്തിന്റെ പേരിലാണ് നമ്മുടെ നാടെങ്കിൽ എന്തിനാണ് ഒരു ഏകപക്ഷികമായ മതത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏകപക്ഷികമായ മതത്തിന്റെ ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാരണവശാലും ഞാൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഹലാലിന്റെ വിഷയം പറയാൻ കാരണം അതൊരു വളരെ ബോധപൂർവമായ ഒരു ബിസിനസ് സംവിധാനമായിരുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ ഭീകരത വരുന്നത് വാളും കുന്തവുമായിട്ട് മാത്രമല്ല. ഈ ഭീകരത നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ, ഇതിലെല്ലാം വരുന്നു. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു.